ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ യു കെയിൽ വന്നിട്ട് 2 കൊല്ലമായി. ഇപ്പോൾ ഹോളിഡേക്ക് എടുത്തിട്ട് നാട്ടിലേക്ക് ഒന്ന് പോകുന്ന വെച്ചു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പാക്കിങ്ങും പിന്നെ ജേണിയൊക്കെ കാണിക്കാമെന്ന് വെച്ചാണ് ഈ ഒരു വീഡിയോ എടുക്കണേ. ഈ ഒരു പെട്ടിയായിരിക്കും കൊണ്ടുപോവാ. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് പറഞ്ഞാൽ മതിയെന്ന് വിശ്വസിക്കാം. പിന്നെ എന്തൊക്കെയാണ് പാക്ക് ചെയ്തതെന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്താ മേടിച്ചിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ മിഠായി അത് ഇതൊക്കെ അനിയത്തിക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗിഫ്റ്റൊക്കെ, ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഫ്രണ്ട്സിന്. പിന്നെ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വെച്ചു, ഉപ്പിയോ അങ്ങനെ മേടിക്കാമെന്ന് വെച്ചു. പിന്നെ കുറച്ചുകൂടി ഡ്രസ്സൊക്കെ വെക്കണം, കാരണം നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇടാൻ ഡ്രസ്സൊന്നും ഉണ്ടാവില്ല. എല്ലാം ഇങ്ങോട്ട് വന്നതുകൊണ്ടും പുതിയ മേടിച്ചുകൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. പിന്നെ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ കൂടി മേടിച്ചിട്ടുണ്ട്. ഈ നാട്ടിലേക്ക് എന്തൊക്കെ മേടിക്കണം എന്ന് വെച്ചപ്പോൾ ആദ്യം ഓർമ്മ സാധനമാണ് സ്ക്രബ് ഡാഡി. ഇഫ് യു നോ ഈ പറഞ്ഞ നാട്ടിലങ്ങനെ കിട്ടില്ലല്ലോ. ഈ മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായ സാധനം. അപ്പോൾ അത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. A few moments later. എന്താ പെട്ടിയിലെടുത്ത് വെച്ചു, റെഡിയായി ഇരട്ട പെട്ടി. പിന്നെ നമ്മൾ ഈ ബാഗ്, ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ രാവിലെ തന്നെ പുറപ്പെടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കാരണം ട്യൂബ് സ്ട്രൈക്കും ക്യാൻസലേഷനൊക്കെ ആയിട്ട് ഡിലേക്ക് ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ പോണ വഴി ട്യൂബ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. എന്തോ ഒരു സിഗ്നൽ ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞ് അവർ ക്യാൻസൽ ചെയ്തു. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം I was dreaming to be those cookies, but I kind of fucked up my own teenage life. Now I'm in new places, all these years I used to cry it overnight, but നമുക്ക് സ്വയം നേരിട്ട് വന്നിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് സൈഡിൽ കാണുന്ന സ്ക്രീനുകൾ. പക്ഷെ ഞാൻ ഓൺലൈൻ ചെക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ബോർഡിംഗ് പാസ് പ്രിൻ്റ് ചെയ്തെടുത്തു. ഗേറ്റിനുള്ളിൽ നമ്മൾ ബോർഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെറുതായിട്ട് മഞ്ഞ് ഒഴിഞ്ഞു തുടങ്ങിയായിരുന്നു. അങ്ങനെ നമ്മളൊരു ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അവിടെ ഒരു 2 hours ലേ അവർ ഉണ്ടായിരുന്നു. പക്ഷെ ആ എയർപോർട്ടിൻ്റെ ഒരു ട്രെയിൻ പിടിച്ചിട്ട് വേണമായിരുന്നു അടുത്ത ഗേറ്റിലേക്ക് ചെല്ലാൻ. അങ്ങനെ ട്രെയിൻ പിടിച്ച് പോയി കുറേ നടക്കാനുണ്ടായി. അങ്ങനെ നടന്ന് നടന്ന് ലാസ്റ്റ് ഗേറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് കിട്ടിയ സമയം കൊണ്ട് ലൈറ്റായിട്ട് ഒരു കടയിൽ കയറി ഫുഡ് കഴിച്ചിട്ട് ബോർഡ് ചെയ്യാൻ പോയി. ഫൈനലി നമ്മൾ കൊച്ചി എയർപോർട്ട് എത്തി. മൺഡേ മോർണിംഗ് പുറപ്പെട്ടാണെങ്കിലും ട്യൂസ്ഡേ രാവിലെ ആയി എത്തിയപ്പോൾ ടെക്നിക്കലി 11 മണിക്കൂർ ഫ്ലൈറ്റും പിന്നെ 2 hours ലേ ഓവർ ഉണ്ടായാലെങ്കിലും ടൈം സോൺ വേരിയേഷൻ കാരണമുണ്ട് ആ ഒരു ടൈം ഡിഫറൻസ് വന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല, ഏർലി മോർണിംഗ് ആർന്നുകൊണ്ട്. അങ്ങനെ പെട്ടി കിട്ടി ഗായ്സ്, ഇനി ഫാമിലിക്ക് വേണ്ടി പുറത്ത് കിട്ടില്ല. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഇപ്പോൾ കുറച്ച് ദിവസമായി വീട്ടിലെത്തിയിട്ട്. നല്ല ക്ഷീണമൊക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് ഉറങ്ങി. ഈ ജനലഴികളും ആ കാടും എല്ലാം മിസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇനി ഹോപ്പ്ഫുള്ളി നാട്ടിലെത്തിയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ഞാൻ ഇനി റെക്കോർഡ് ചെയ്യും. പക്ഷെ എൻ്റെ ആരെയും ഇതൊന്നും പറയാൻ പറ്റില്ല, അത് ചിലപ്പോൾ ഇറങ്ങുമ്പോൾ മാസങ്ങളെടുക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. Take care.